Hi friends, this is me Rananjum Ashraf. Welcome back to my channel. In this video, I have requested a lot of people to go to the 10th road. That is why I am going to go to the 10th road. So, I will prepare I will share the 10th road. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന എജുപോർട്ട് ആണ്. അപ്പൊ നിങ്ങൾ എജുപോർട്ടില് സാറിന്റെ
മാത്സിന്റെ ഒക്കെ ഒരു ബാക്കി സബ്ജക്ട് ഒക്കെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇതുപോലെ കാണാം. പക്ഷെ മാത്സിനെയാണ് ഞാൻ ഒന്നുകൂടി കുറെ ഒക്കെ കണ്ടത്. സാറിന് കുറെ നല്ല നല്ല ട്രിക്കുകളൊക്കെ കിട്ടും നിങ്ങൾ ക്ലാസ്സുകളൊക്കെ കാണുവാണെങ്കിൽ. അത് സാറ് നിങ്ങൾക്ക് എന്തായാലും 10th സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരൊക്കെ ക്ലാസ്സുകൾ എടുത്ത് തുടങ്ങും. അല്ലെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ കഴിഞ്ഞ വർഷത്തെ SSLC കുട്ടികൾക്ക് ഇട്ട വീഡിയോകളൊക്കെ ഉണ്ടാകും, അത് നോക്കിയാൽ മതി. അതിൽ തന്നെ ഒരുപാട് ട്രിക്സുകളൊക്കെ പറയുന്നൊക്കെ കേട്ട് ഞാൻ അതൊക്കെ എക്സാമിന് യൂസ് ചെയ്ത് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ യൂട്യൂബിൽ ചാനല് വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് കുറെ ട്രിക്കുകളൊക്കെ കിട്ടും മാത്സിനൊക്കെ. ലിങ്ക് വേണമെങ്കിൽ കമന്റ്, ആ അപ്പൊ നിങ്ങൾ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമന്റിൽ കൊടുത്തേക്കാം പിൻ ചെയ്തിട്ട് കേട്ടോ. അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ഇനി നിങ്ങൾ മലയാളം ഇംഗ്ലീഷും തീരെ അറിയാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ അതിന്റെ ഇപ്പൊ തന്നെ ചെയ്യേണ്ടതാണ്. തീരെ അറിയാത്ത ആളുകളാണ് നിങ്ങൾ ഇപ്പൊ തന്നെ ടെക്സ്റ്റുകളൊക്കെ എടുത്ത് വായിക്കണം നന്നായിട്ട്. ഒരുപാടൊന്നും ഒരു ദിവസം വായിക്കണ്ട, കുറച്ച് കുറച്ച് ഒരു ടെക്സ്റ്റ് ഒരു പാഠം അല്ലെങ്കിൽ അതിന്റെ അര പേജും ഒക്കെ നിങ്ങൾ വായിച്ചാൽ മതിയാകും. ഇംഗ്ലീഷിൽ ന്യൂ വേർഡ്സ് ഒക്കെ പഠിക്കുന്നത് നല്ലതാണ്. പിന്നെ മലയാളം എഴുതാൻ അറിയാത്ത ആളാണെങ്കിൽ നിങ്ങൾ ഈ ചാപ്റ്ററുകളൊക്കെ തന്നെ ഒന്ന് എഴുതിയൊക്കെ നോക്കുക കുറച്ചൊക്കെ. അപ്പൊ നിങ്ങൾക്ക് അതും ശരിയാവും. സ്പെല്ലിംഗ് ഒക്കെ മിസ്റ്റേക്ക് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ റെഡി ആവുന്നതായിരിക്കും. അത് ഒട്ടും അറിയാത്തവരിപ്പോ ഈ വെക്കേഷൻ എന്തായാലും ചെയ്യേണ്ടതാണ്. പിന്നെ അടുത്തത് ഹിന്ദിയാണ്. ഹിന്ദിയിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ കഴിഞ്ഞ പബ്ലിക് എക്സാമിന് ഏറ്റവും കൂടുതൽ പേര് എന്റെ അടുത്ത് കമന്റ്സിൽ ചോദിച്ചത് പബ്ലിക് എക്സാം ആവാനാവുമ്പോഴേക്കും എങ്ങനെയാണ് ഹിന്ദി പഠിക്കാൻ എന്നാണ് ചോദിച്ചത്. അപ്പം കുറെ പേർക്കൊക്കെ ഹിന്ദി ഒട്ടും അറിയാത്തൊക്കെ ഉണ്ട്. ഒരു വേറെ തന്നെ ഒരു ലാംഗ്വേജ് അല്ല ഇംഗ്ലീഷ്, പിന്നെയും കുറച്ച് പേർക്കൊക്കെ അറിയാം. അപ്പൊ ഹിന്ദിയിൽ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് കുറെ ഒക്കെ സ്റ്റോറീസ് തന്നെയാണ് നമുക്ക് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ടീച്ചേഴ്സ് ഏത് ചാപ്റ്ററിന്റെ ആണെങ്കിൽ ഏത് സബ്ജക്റ്റിന്റെ ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചേഴ്സിന്റെ ക്ലാസ് വളരെ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ പിന്നെ നമ്മൾ എന്ത് കാണിച്ചിട്ടൊരു കാര്യമില്ല. അപ്പൊ ഹിന്ദിയിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാല് ടീച്ചേഴ്സ് ഓരോ ചാപ്റ്ററിന്റെ ക്ലാസ് എടുക്കുമ്പോൾ അതിൽ ഓരോ വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ അത് നമ്മൾ ടെക്സ്റ്റിൽ അതിന്റെ മുകളിൽ എഴുതി വെക്കണം. ഏതെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ടീച്ചറെടുത്ത് ചോദിച്ചിട്ട് നമ്മൾ അതിന്റെ മുകളിലെ അർത്ഥങ്ങൾ എഴുതി വെച്ചിട്ട് അതങ്ങനെ പഠിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഹിന്ദി അറിയത്തുള്ളൂ. അങ്ങനെ ടെക്സ്റ്റിൽ ഓരോ വാക്കിന്റെ അർത്ഥം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എക്സാമിന് എഴുതാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി ഹിന്ദി അത്യാവശ്യം അറിയുന്ന ആളുകളാണെങ്കിലും ഇപ്പൊ കുറച്ച് അർത്ഥങ്ങളൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ ഞാൻ ഇപ്പൊ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പാർട്ട് ടു ഒക്കെ വേണം നിങ്ങൾ കമന്റ് ചെയ്യുക. ഓരോ എന്താ പറയുക സബ്ജക്റ്റിന്റെ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ സോഷ്യൽ സയൻസിന്റെ മൂന്ന് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം, അതിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഇത്രയൊക്കെ തന്നെയാണ് മാത്സ് അല്ല 10th എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയങ്കര അങ്ങോട്ട് പേടിക്കൊന്നും വേണ്ട. എല്ലാം നമ്മൾ നന്നായി കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി പഠിച്ചു പോണം. പിന്നെ എന്റെ അഭിപ്രായത്തിൽ ഞാനിങ്ങനെയാണ് പഠിച്ചത്, ആദ്യം തൊട്ടേ അന്നന്ന് എടുക്കുന്ന എനിക്ക് പഠിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ പഠിക്കുന്നതാണ് നല്ലതെന്നാണ്. ഞാൻ എക്സാമിന് 10 ദിവസം മുമ്പൊക്കെയാണ് പഠിച്ചത്. പക്ഷെ പഠിക്കുമ്പോൾ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കും. അപ്പോൾ തലേ കയറാത്ത ആളുകളാണെങ്കിൽ അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല, അന്നന്ന് എടുക്കുന്ന അങ്ങനെ പഠിക്കണം. ഇനിയിപ്പം നിങ്ങൾ അന്നന്നൊക്കെ എടുക്കുന്നെങ്കിൽ അന്ന് തന്നെ പഠിച്ചോളൂ. കാരണം ചിലപ്പോൾ ചില സ്കൂളിലൊക്കെ എപ്പോഴും എക്സാം ഒക്കെ തന്നെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്തായാലും പഠിക്കേണ്ടി വരും. ഞങ്ങളുടെ സ്കൂളിൽ അങ്ങനെ ഭയങ്കര ഇപ്പൊ ശനിയാഴ്ചകളൊക്കെ ഒന്നും അങ്ങനെ ക്ലാസ് ഒന്നും എടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല. എന്താ പറയാ, പക്ഷെ എക്സാമുകൾ ഉണ്ടായിരുന്നു, മിഡ് ടേം ഉണ്ടായിരുന്നു. എല്ലാ എക്സാമിനും ക്വാർട്ടേർലിക്ക് ഹാഫ് ഇയർലിക്ക് മുമ്പൊക്കെ ഒരു മിഡ് ടേം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാല് മെയിനായിട്ട് ഇപ്പൊ നിങ്ങൾ പഠിച്ചില്ല നിങ്ങൾക്ക് ബേർഡൻ ആയി മാറും. പിന്നെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് എല്ലാ സ്കൂളിലും 10th ഹാഫ് ഇയർലി കഴിയുമ്പോഴേക്ക് എല്ലാ ചാപ്റ്ററുകളും അതായത് ഫുൾ ടെക്സ്റ്റ് തന്നെ പഠിച്ച് തീർക്കണം. അതിന്റെ ജാനുവരി തൊട്ട് റിവിഷൻ എന്നാണ് എല്ലാ സ്കൂളിലും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളുടെ സ്കൂളിലൊക്കെ സ്ലോ എടുക്കുന്ന ടൈപ്പ് സ്കൂളാണെങ്കിൽ അവസാനം ആകുമ്പോൾ സ്പീഡാക്കും. അതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ കറക്റ്റായി പഠിച്ചു പോകണം. പിന്നെ എക്സാമിന് 10 മുമ്പ് പഠിക്കുക, ഞാൻ പബ്ലിക് എക്സാമിന് 10 മുമ്പല്ല പഠിച്ചത്. ഞാൻ ഏത് എക്സാമിന് ഇപ്പൊ ക്വാർട്ടേർലിക്കും ഹാഫ് ഇയർലിക്കും അതിന്റെ ഇടയ്ക്ക് നിന്ന് ചെറിയ എക്സാമിന് പോലും ഞാൻ അത്രയും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എല്ലാ എക്സാമിനും ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം, ക്വാർട്ടേർലി ഹാഫ് ഇയർലിക്ക് ആദ്യമൊന്നും ആരും വലിയ കാര്യമാക്കത്തില്ല. അത് ഗേൾസ് ആണെങ്കിൽ ചിലവരുണ്ടാവും, പിന്നെ ബോയ്സ് ആണെങ്കിൽ അധിക പേരും അങ്ങനെ കാര്യമാക്കത്തില്ല. കാരണം ഇത് ക്വാർട്ടേർലിൽ ഇത് ഹാഫ് ഇയർലിയിലെ പറഞ്ഞ് പോകും. അവസാനം പബ്ലിക് എക്സാമിന് ഒറ്റയടിക്ക് ജാനുവരി ഫെബ്രുവരി മാർച്ച് 3 നിങ്ങൾക്ക് ബുക്ക് നിന്ന് തല എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ചെയ്തു വെച്ചാൽ. എനിക്ക് അത് പറ്റിയിട്ടില്ല. എനിക്ക് എക്സാമിന് ഉറക്കം ഒഴിക്കേണ്ട ഒന്നും വന്നിട്ടില്ല. കാരണം ഞാൻ മുമ്പേ ഓരോ എക്സാമിനും നല്ല രീതിക്ക് തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, എല്ലാ എക്സാമിനും അതിൻ്റെതായ സീരിയസ്നെസ്സോട് കൂടി കണ്ടിട്ട് വേണം പഠിക്കാൻ. അങ്ങനെ പഠിച്ച 10th എല്ലാവർക്കും ഈസി ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് പറയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെ ചെയ്യാം. ഇനി ഓരോ സബ്ജക്റ്റിന്റെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.